ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസസ് ഓഫ് ഡിസ്ഇക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ മെഷേഴ്സ് എടുത്തുകൊണ്ട് ഡിസ്ഇക്വിലിബ്രിയം ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള ഡിസ്ഇക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഓവറോൾ ബി ഒ പി അക്കൗണ്ട് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടിരിക്കണം, ഇക്വിലിബ്രിയം ആയിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് സർപ്ലസ് ആയിട്ട് വരാം. ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഈ കമ്പോണൻസ് എല്ലാം ചേരുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അപ്പോൾ ഇതിനെ റീസ്റ്റോർ ചെയ്ത് ഒരു ബാലൻസ് പൊസിഷനിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ ബി ഒ പി ഇസ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, ആ ഒരു കണ്ടീഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇൻഫാക്ട് വെൻ വി ടോക്ക് ഓഫ് ഡിസ്ഇക്വിലിബ്രിയം ഇറ്റ് റെഫേഴ്സ് ടു കറണ്ട് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇഫ് ഓട്ടോണമസ് റെസിപ്റ്റ്സ് ആർ ലെസ് ദാൻ ഓട്ടോണമസ് പേയ്മെന്റ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇസ് ഇൻ ഡെഫിസിറ്റ്. നമുക്കറിയാം കറണ്ട് അക്കൗണ്ടിലും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഡെഫിസിറ്റും സർപ്ലസും എല്ലാം വരാം, ഡിസ്ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വരാം. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ റെസിപ്റ്റ് സൈഡ് കുറവും, അതേസമയം പേയ്മെന്റ് സൈഡ് കൂടുതലും, പേയ്മെന്റ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്, റെസിപ്റ്റ് കുറവാണെങ്കിൽ നമുക്ക് ബി ഒ പി ഡെഫിസിറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡെഫിസിറ്റ് കണ്ടീഷൻ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു ഡിസ്ഇക്വിലിബ്രിയം കണ്ടീഷൻ വരാനുള്ള, ഡിസ്ഇക്വിലിബ്രിയം മീൻസ് ഈ ഒരു ഡെഫിസിറ്റ് കണ്ടീഷൻ വരാനുള്ള കോസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്ന പോയിന്റ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ഫാക്ടേഴ്സിനെ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇക്കണോമിക് ഫാക്ടേഴ്സ്, അതുപോലെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് മൂന്ന് കാറ്റഗറി ആയിട്ട് ഫാക്ടേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഇക്കണോമിക് ഫാക്ടേഴ്സിലെ ഫസ്റ്റ് വൺ, ഇംബാലൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ആദ്യത്തെ ഫാക്ടറാണ് എക്സ്പോർട്ട് ഇമ്പോർട്ടിലുള്ള ഇംബാലൻസ് ആണ് ഡിസ്ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു മെയിൻ കോസ്. രണ്ടാമത് പറയുകയാണ് ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക, എക്സ്പെൻഡിച്ചർ ഫോർ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ വരുന്നതും ഡിസ്ഇക്വിലിബ്രിയം ബി ഒ പിയിൽ ഒരു ഡെഫിസിറ്റ് വരാനുള്ള ചാൻസ് ആണ് എക്സ്പെൻഡിച്ചർ സൈഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ ഹൈ ഡൊമസ്റ്റിക് പ്രൈസ്, ഡൊമസ്റ്റിക് പ്രൈസ് വളരെ ഹൈ ആവാം, നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ തന്നെ സാധനങ്ങളുടെ വില പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആളുകളെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെ, ഡൊമസ്റ്റിക് പ്രൈസ് ഹൈ ആണെന്ന് കാണുമ്പോൾ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടിലേക്ക് ലീഡ് ചെയ്യും. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് പേയ്മെൻറ്റ് കൊടുക്കണം, പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും ബി ഒ പിയിൽ ഡെഫിസിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആണ് തേർഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് വൺ, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ആണ്. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ബിസിനസ് ആണ്. അതിൽ റിസഷൻ വരാം, അതേപോലെ ഡിപ്രഷൻ വരാം. റിസഷനും ഡിപ്രഷനും ഒക്കെ വരുന്നത് ബി ഒ പിനെ ഡെഫിസിറ്റ് ആക്കുന്ന ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് വൺ, ന്യൂ സോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, പുതിയ പുതിയ സപ്ലൈ, ഗുഡ്സിൻ്റെ സപ്ലൈ, അതുപോലെ തന്നെ പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇങ്ങനെ വരുന്നതും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ഡെഫിസിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പുതിയതായിട്ടുള്ളൊരു കമ്മോഡിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആവുക, അത് ചിലപ്പോൾ ഇമ്പോർട്ടഡ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു പകരമായിട്ട് ഒരു പുതിയൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വരിക, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഇമ്പോർട്ടഡ് ആണെങ്കിൽ ആളുകൾ കൂടുതൽ അത് പ്രിഫർ ചെയ്യാൻ തുടങ്ങും. ഇതും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ഡെഫിസിറ്റിലേക്ക് അല്ലെങ്കിൽ ഡിസ്ഇക്വിലിബ്രിയത്തിലേക്ക് വരാനുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫാക്ടേഴ്സിനെ ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എന്ന് പറഞ്ഞു. അതിൽ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ അഞ്ച് പോയിന്റ്. അതിൽ ആദ്യത്തെ ഇംബാലൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഹൈ ഡൊമസ്റ്റിക് പ്രൈസ്, ഡൊമസ്റ്റിക് പ്രൈസ് കൂടുമ്പോൾ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇമ്പോർട്ടിനെ ആയിരിക്കും, വിച്ച് ലീഡ് ടു ഇമ്പോർട്ട്. അതുപോലെ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ് ആക്ടിവിറ്റീസിലുള്ള റെസഷൻസും ഡിപ്രഷൻസും ഒക്കെ, അങ്ങനെ വരുന്നതും ബി ഒ പിന് ഡെഫിസിറ്റിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ ന്യൂ സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇത്രയാണ് ഇക്കണോമിക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിസ്ഇക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത് എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസസ്, ഇത് രണ്ടും എന്തിനെ എഫക്ട് ചെയ്യും? ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നതാണ് ഡിസ്റ്റർബൻസസ്, ഇത് എന്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസ്ഇക്വിലിബ്രിയത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് ലാർജ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്, അത് ലാർജ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസിന് കാരണമാവും. അതുപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റലിൻ്റെ ഇൻഫ്ലോവിന് ഒരു ഹിൻഡർ ആയിട്ടും ഇത് മാറാം, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്തിനെയാണ്
കാരണമാകുന്നു. ഇറ്റ് വിൽ കോസ് ലാർജ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്. പുറത്തു നിന്നുള്ള ഔട്ട്ഫ്ലോസ് കുറയാനായിട്ട്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് അവർ വില്ലിംഗ് ആയിരിക്കില്ല. അപ്പൊ ലാർജ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്, അതേപോലെ ഹിൻഡർ ഇൻഫ്ലോസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ എവിടെ ചെയ്യാനായിട്ട് ആയിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ്, പുറത്ത് പോയിട്ട് പുറം രാജ്യങ്ങളിൽ പോയി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആവും. നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ പുറം രാജ്യത്ത് പോയിട്ടാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മളത് എങ്ങനെയാണ് പറയുന്നത്? ലാർജ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് അല്ലെ. നമ്മുടെ നാട്ടിലുള്ള പണം പുറത്തേക്ക് പോവാണ്, ലാർജ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്. അതേപോലെ തന്നെ ഹിൻഡർ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ, പുറം രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഹിൻഡേഴ്സ്, ഒബ്സ്റ്റക്കിൾസ് ഒരുപാട് ഉണ്ടാവുക. അപ്പോൾ അത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നേച്ചറാണ്, പൊളിറ്റിക്കൽ നേച്ചറാണ്. പൊളിറ്റിക്കൽ നേച്ചർ എന്ന് പറയുന്നതാണ് ഡിസ്റ്റർബൻസസും അതുപോലെ തന്നെയുള്ള ഇൻസ്റ്റെബിലിറ്റീസൊക്കെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ, പൊളിറ്റിക്കൽ ഫാക്ടർ എഫക്റ്റിംഗ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്ഇക്വിലിബ്രിയം. തേർഡ് പോയിന്റ് സോഷ്യൽ ഫാക്ടേഴ്സാണ്, നമ്മുടെ കൺട്രിയിലുള്ള പല സോഷ്യൽ ഫാക്ടേഴ്സും. ഒന്നാമത്തെ കാര്യം ചേഞ്ച് ഇൻ ഫാഷൻ, ഫാഷനിൽ വരുന്ന ചേഞ്ച്, അതുപോലെ ടേസ്റ്റിൽ വരുന്ന ചേഞ്ചസ്, പ്രിഫറൻസിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്ഇക്വിലിബ്രിയത്തിലേക്ക് ലീഡ് ചെയ്യും. ഇത് നമുക്കറിയാം, ഈ ടേസ്റ്റ്, ഫാഷനൊക്കെ, പ്രിഫറൻസൊക്കെ മാറുന്നതിനനുസരിച്ച് ഇമ്പോർട്ട് എക്സ്പോർട്ടിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. കൂടുതലായിട്ടുള്ള ഒരു വെസ്റ്റേൺ ടേസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ പ്രിഫറൻസ് ആണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സിനെ ആയിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. ഇമ്പോർട്ടഡ് ഗുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള ഗുഡ്സാണ്, പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അപ്പോൾ തന്നെ അത് ഡെബിറ്റിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഡെബിറ്റ് സൈഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഡെബിസിറ്റ് ആയിരിക്കും ഡി ഒ പിയിൽ വരിക. അതുപോലെ ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്, പുവർ കൺട്രീസിന് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോപ്പുലേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് അവരുടെ നീഡും ഇൻക്രീസ് ചെയ്യും അല്ലെ, നീഡ്സും ഇൻക്രീസ് ചെയ്യും. നീഡ്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള നീഡ്സ് ഇൻക്രീസ് ചെയ്യും. ഈ ഡൊമസ്റ്റിക് നീഡ്സിന് മീറ്റ് ചെയ്യാനുള്ള അത്രയും പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണമെന്നില്ല അല്ലേ. നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള അത്രയും പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഇമ്പോർട്ട്സ് കൂടുതൽ വേണ്ടതായിട്ട് വരും, ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയിട്ട്? ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഹയർ പോപ്പുലേഷൻ. ഹയർ പോപ്പുലേഷൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സൈഡ് ഇൻക്രീസ് ചെയ്യും, അതായത് ഡെബിറ്റ് സൈഡ് ഇൻക്രീസ് ചെയ്യും. അത് ഡെഫിസിറ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിൻ്റെ ഒരു റീസൺ ആണ്. അതേപോലെ തന്നെ നമ്മുടെ കൺട്രിയുടെ കപ്പാസിറ്റി ടു എക്സ്പോർട്ട് ഡിക്രീസ് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിക്രീസ് ചെയ്യും. എക്സ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? കപ്പാസിറ്റി, എക്സ്പോർട്ടിംഗ് കപ്പാസിറ്റി ഉണ്ടാകുന്ന എപ്പോഴാണ്? പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു നോർമൽ ലെവലിൽ നിൽക്കുമ്പോൾ. ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് ആണെങ്കിൽ ഓൾറെഡി നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്ത കമ്മോഡിറ്റീസ് എല്ലാം നമ്മൾ തന്നെ ഓൾറെഡി എക്സോസ്റ്റഡ് ആയി ഉപയോഗിച്ച് കഴിഞ്ഞു. ദെൻ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട് അല്ലെ, ഇമ്പോർട്ടിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് കപ്പാസിറ്റി നമ്മുടെ കൺട്രിക്ക് ഇല്ല. അങ്ങനെ വരികയാണെങ്കിലും ബി ഒ പി ഡെഫിസിറ്റായിട്ട് വരാം. അപ്പോൾ അത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്ഇക്വിലിബ്രിയം. അപ്പോൾ എല്ലാവർക്കും പോയിന്റ്സ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇക്കണോമിക് ഫാക്ടേഴ്സും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സ്, ഈ മൂന്ന് ഫാക്ടേഴ്സാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസ്ഇക്വിലിബ്രിയം വരാനായിട്ടുള്ള കോസസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.